നമസ്കാരം, ഞാൻ ലക്ഷ്മി കാനത്. നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പദമായിരിക്കും സർപ്പദോഷം എന്നത്. എന്താണ് ഈ സർപ്പദോഷം? സർപ്പങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ദോഷമുണ്ടാക്കാൻ സാധിക്കുക? നമ്മുടെ പാരമ്പര്യം അഥവാ ജനറ്റിക്സുമായിട്ട് ബന്ധമുള്ള ഡി എൻ എയുടെ സ്ട്രക്ചർ സർപ്പത്തിന്റെ രൂപത്തിലാണ്. ഒരു വസ്തുവിനെ നമുക്ക് മനസ്സിലാക്കിക്കാൻ ഉപകരിക്കുന്ന ഒരു കാര്യത്തിനെ നമ്മൾ ആർക്കിടൈപ്പ് എന്ന് പറയാറുണ്ട്. ഇങ്ങനെ ഒരു ഊർജത്തിനെ നമുക്ക് മനസ്സിലാക്കിക്കാൻ നമ്മുടെ ഋഷീശ്വരന്മാർ പകർന്നു തന്ന ഒരു മാർഗമാണ് ദേവതാ ഉപാസനകൾ എന്ന് പറയുന്നത്. അതിനെ തന്ത്രശാസ്ത്രം പിന്തുണയ്ക്കുന്നുണ്ട്. തന്ത്രം എന്നാൽ ടെക്നിക്. തന്യതേ വിസ്താര്യതേ ജ്ഞാനം അനേന ഇതി തന്ത്രഹ. എന്താണോ നമ്മുടെ ജ്ഞാനം വർദ്ധിപ്പിക്കുന്നത് അതിനെയെല്ലാം തന്ത്രം എന്ന് പറയാറുണ്ട്. ചര്യാപാദം, ക്രിയാപാദം, ജ്ഞാനപാദം, വിദ്യാപാദം, യോഗപാദം, ഇങ്ങനെ 5 മാർഗങ്ങളുണ്ട് തന്ത്രശാസ്ത്രത്തിന്. നമ്മൾ ഈ ഊർജത്തിനെ മനസ്സിലാക്കി അതുമായി യോജിച്ചു പോകുന്ന ഒരു മാർഗമാണ് തന്ത്രശാസ്ത്രം വിവരിക്കുന്നത്. സർപ്പദോഷത്തിന്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചെല്ലാം വിവരിക്കുന്ന വീഡിയോ ആണിത്. നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാൻ ലക്ഷ്മി കാനത്. സർപ്പദോഷത്തിന്റെ ശാസ്ത്രീയ നിർവചനങ്ങൾ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പൈതൃകാചാര്യൻ ആദരണീയ ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറിനെ പോലെ ജ്യോതിഷം ഇത്രയും ആഴത്തിൽ പഠിച്ച മറ്റൊരു ജ്യോതിഷ പണ്ഡിതനില്ലായിരുന്നു. 7 പരം പുസ്തകങ്ങളാണ് അദ്ദേഹം ജ്യോതിഷത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. പലരും ജ്യോതിഷ പരിഹാരത്തിന് അദ്ദേഹത്തിന്റെ അടുത്തെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന പ്രഭാകരൻ സാറിന്റെ നമ്പറാണ് കൊടുക്കുന്നത്. പ്രഭാകരൻ സാർ വളരെ ആഴത്തിൽ ശാസ്ത്രീയമായിട്ട് മാത്രം ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. ഭാഷാദീപം എന്ന യൂട്യൂബ് ചാനലിൽ കൂടി അദ്ദേഹം അതിനെക്കുറിച്ച് പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. തലമുറകളായി പിന്തുടരുന്ന സർപ്പകോപം എന്നൊക്കെ ജാതകത്തിൽ സർപ്പദോഷത്തിനെ വിവരിക്കാറുണ്ടല്ലേ. എന്താണ് ഈ തലമുറകളായി പിന്തുടരുന്ന കോപം അഥവാ ദോഷം എന്നാൽ അർത്ഥം? അത് മറ്റൊന്നുമല്ല, ജനറ്റിക് ടെൻഡൻസീസ്, ജനറ്റിക് ഡിസോർഡേഴ്സ് അഥവാ പാരമ്പര്യ രോഗം, രോഗാവസ്ഥകൾ, പ്രവണതകൾ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ പ്രതികൂലമായി ബാധിക്കാവുന്ന ധാരാളം ദോഷങ്ങൾ ജാതകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അവയ്ക്ക് യുക്തമായ പരിഹാരങ്ങളും കാണാം. ദോഷങ്ങളിൽ ഏറ്റവും ഗൗരവമേറിയത് ഒരു പക്ഷേ സർപ്പദോഷമാവും. ദോഷം എന്നതിനേക്കാൾ ഗൗരവമേറിയതാണ് സർപ്പശാപം. സർപ്പങ്ങളെങ്ങനെയാ ശപിക്കുക അല്ലേ? സർപ്പം എന്നത് ഇവിടെ ഒരു ജീവിയാണോ? അല്ല, അത് നമ്മുടെ DNA ഒരു സർപ്പത്തിന്റെ രൂപത്തിലുള്ള സ്ട്രക്ചറാണ്. അതിലാണ് നമ്മുടെ രൂപം, പാരമ്പര്യം എല്ലാമുള്ള കോഡുകൾ ഉള്ളത്. ഇന്ന് DNA പരിശോധനയിൽ കൂടെ ഒരു വ്യക്തിയുടെ പിതൃത്വം, പാരമ്പര്യം എല്ലാം നമുക്ക് കണ്ടുപിടിക്കാനാവും. ശാപം എന്നാൽ ഒരു തരം പ്രതിപ്രവർത്തനമാണ് അഥവാ റിയാക്ഷനാണ്. മനുഷ്യർ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളിലും ഈ പ്രതിപ്രവർത്തനമുണ്ട്. നമ്മുടെ മനസ്സിനെ നിരന്തരമായി വിഷമിപ്പിക്കുന്ന ഒരാൾക്കെതിരെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിദ്വേഷം ഒരു നെഗറ്റീവ് ഊർജമായി രൂപപ്പെടുകയും അത് നമുക്കും മറ്റു വ്യക്തികൾക്കും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. ജീവന്റെ ചുരുളുകൾ എന്നറിയപ്പെടുന്ന പാമ്പിന്റെ ആകൃതിയിലുള്ള DNA ജീനുകൾ DNA ഖണ്ഡങ്ങളായിട്ടാണ് പാരമ്പര്യ സ്വഭാവങ്ങൾ കൈമാറുന്നത്. ഒരു ജീവിയിൽ നിന്നും മറ്റൊന്നിലേക്ക് ജീനുകൾ പറിച്ചു നട്ട് പുതിയ ജീവിവർഗങ്ങൾ ശാസ്ത്രലോകം സൃഷ്ടിക്കുന്നു. ആധുനിക തന്മാത്രാ ജീവശാസ്ത്രത്തിന്റെ വളർച്ചയുടെ അടിസ്ഥാനം DNA കണ്ടുപിടുത്തമാണ്. ജനിതക കോഡും മാംസ്യ വിശ്ലേഷണത്തിന്റെ രഹസ്യവുമെല്ലാം തുടർന്നാണ് കണ്ടെത്തിയത്. സ്വഭാവ സവിശേഷതകൾ രൂപപ്പെടുന്നതും ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും പ്രോട്ടീനുകളാണ്. ഏത് തരം പ്രോട്ടീനുകൾ നിർമ്മിക്കണമെന്ന് തീരുമാനിക്കുന്നത് DNAയിലെ ജീനുകളാണ്. DNA നേരിട്ട് പ്രോട്ടീൻ നിർമ്മിക്കുന്നില്ല. DNA സ്വന്തം ഇഴകളിൽ നിന്ന് RNA നിർമ്മിക്കുന്നു. RNA റോബോസോമുകളിലെത്തി അമിനോ ആസിഡുമായി കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ നിർമ്മിക്കുന്നു.
ഓരോ ജീനിലും നിശ്ചിത പ്രോട്ടീനുകളുടെ നിർമ്മാണത്തിനുള്ള വിവരങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. പ്രോട്ടീനിന്റെ ഉദാഹരണം ഇൻസുലിൻ, എൻഡോർഫിൻ, സോമട്രോപിൻ എന്നിവയാണ്. ഈ ജനിതക പാരമ്പര്യത്തിന്റെ സൂക്ഷ്മ കോഡ് തന്നെയാണ് ഒരു വ്യക്തിയുടെ ജാതകത്തിലും ജ്യോതിഷികൾ കാണുന്നത്. ജ്യോതിഷം കപടശാസ്ത്രമല്ല, വേദാംഗങ്ങളിൽ ഒന്നാണ്. വേദങ്ങളുടെ അംഗങ്ങൾ അഥവാ അവയവങ്ങൾ എന്നറിയപ്പെടുന്ന ശിക്ഷ, നിരുക്തം, ഛന്ദസ്, കൽപ്പം, വ്യാകരണം, ജ്യോതിഷം എന്നുള്ള അംഗങ്ങളിൽ വേദത്തിന്റെ കണ്ണ് എന്നുള്ള സ്ഥാനമാണ് ജ്യോതിഷത്തിനുള്ളത്. ജ്യോതിഷികളിൽ കപടന്മാരുണ്ടാകാം, എന്നാൽ ജ്യോതിഷം കപടശാസ്ത്രമല്ല, അത് നിഗൂഢ ശാസ്ത്രമാണ്, ഒക്കൾട്ട് സയൻസ്. അതറിയാൻ ദൈവജ്ഞൻ അഥവാ ഈശ്വരനെ കുറിച്ച് ജ്ഞാനമുള്ളവന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണ് പല ജ്യോതിഷികൾക്കും കൃത്യമായുള്ള ജ്യോതിഷജ്ഞാനം ഉണ്ടാകാതെ പോകുന്നത്. അത് ജ്യോതിഷത്തിന്റെ കുറ്റമല്ല, ജ്യോതിഷിയുടെ മാത്രം കുറ്റമാണ്. ദ സിക്സ് വേദാംഗാസ് ആർ ശിക്ഷ, ഛന്ദസ്, വ്യാകരണ, നിരുക്ത, ജ്യോതിഷ ആൻഡ് കൽപ. ശിക്ഷ മീൻസ് ഫോണറ്റിക്സ്, വ്യാകരണ മീൻസ് ഗ്രാമർ, ഛന്ദസ് മീൻസ് മീറ്റർ, നിരുക്ത മീൻസ് എറ്റിമോളജി, കൽപ മീൻസ് റിച്വൽസ്, ജ്യോതിഷ മീൻസ് അസ്ട്രോണമി. ഉപവേദാസ് ആർ ലാർജ്ലി സെക്യുലർ ഇൻ നേച്ചർ. ഡി എൻ എ ദോഷം എന്ന് നമ്മൾ പറയാറില്ല, എന്നാൽ ജെനറ്റിക് ടെൻഡൻസീസ് അഥവാ പാരമ്പര്യ വാസനകൾ അഥവാ പ്രവണതകൾ എന്ന് ഡോക്ടർമാർ പറയാറുണ്ട്. കാലസർപ്പദോഷം എന്നൊക്കെ ജ്യോതിഷം വിവരിക്കുന്നത് കാലാകാലങ്ങളിലായി നമ്മുടെ പൂർവീകരിലൂടെ നമുക്ക് വന്നു ചേർന്നതാണ് നമ്മുടെ ഈ ശരീരവും അതിലുള്ള വാസനകളും പ്രവണതകളും എല്ലാം. ആ പ്രവണതകളും വാസനകളും കണ്ടുപിടിക്കാൻ ഇന്ന് ജനിതക പഠനമുണ്ട്. പാരമ്പര്യത്തിന് ഉത്തരവാദികളായ അടിസ്ഥാന യൂണിറ്റുകളായ ജീനുകളെ തിരിച്ചറിയുന്നതിൽ നിന്നാണ് ജനിതക ശാസ്ത്രം ഉടലെടുത്തത്. ജിനോം എഡിറ്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള പുതിയ ഗവേഷണം മനുഷ്യരിലെ ന്യൂറോ സൈക്യാട്രിക് ഡിസോർഡറുകളുമായി ബന്ധപ്പെട്ട ഒരു ജീൻ മ്യൂട്ടേഷൻ വിലയിരുത്താനും ഒരു മാതൃക സൃഷ്ടിക്കാനും ശാസ്ത്രജ്ഞരെ അനുവദിച്ചു. തലച്ചോറിലെ മ്യൂട്ടേഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ഉത്കണ്ഠയെയും സാമൂഹികതയെയും എങ്ങനെ ബാധിക്കുന്നുവെന്നും പഠനങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. പരിണാമം മനസ്സിലാക്കുന്നതിൽ മ്യൂട്ടേഷനുകൾ എങ്ങനെ പ്രധാനമാണെന്നതിന് നേരിട്ടുള്ള തെളിവുകൾ ഈ പഠനങ്ങൾ കാണിക്കുന്നു. സർപ്പബലി എന്ന പൂജയിൽ ഒരു പ്രധാന മന്ത്രം തന്നെ അർബുദം എന്ന രോഗത്തിനുള്ളതാണ് എന്ന് ഒരു താന്ത്രിക ആചാര്യൻ ഈയിടെ വ്യക്തമാക്കിയത് ഓർക്കുന്നു. അർബുദം എന്നത് തന്നെ ജീനുകളുമായും ജീൻ മ്യൂട്ടേഷനുമായും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ശാസ്ത്രം സമ്മതിക്കുന്നുണ്ട്. ഇതേ മ്യൂട്ടേഷൻ ഫാക്ടർ തന്നെയാണ് പ്രാർത്ഥനകൾ, വഴിപാടുകൾ തുടങ്ങിയവ, തലച്ചോറിൽ ഉണ്ടാക്കുന്ന രാസപ്രവർത്തനങ്ങളും മ്യൂട്ടേഷനും ഉണ്ടാക്കുന്ന ഘടകം. സെറോട്ടോണിൻ, ഡോപ്പമിൻ തുടങ്ങിയ മോണോ ആമിൻ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ നമ്മുടെ വൈജ്ഞാനികവും വൈകാരികവുമായ പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അവയുടെ പരിണാമപരമായ ഉദ്ഭവം മെറ്റാസോവുകളിൽ നിന്നുള്ളതാണ്. കൂടാതെ അനുബന്ധ ജീനുകളുടെ പ്രവർത്തനം ശക്തമായി പരിണാമപരമായി സംരക്ഷിക്കപ്പെടുമ്പോൾ ജീവിവർഗങ്ങൾക്കിടയിലും അവയ്ക്കിടയിലും ജനിതക വ്യതിയാനം, മൃഗങ്ങളുടെ മാനസിക സ്വഭാവങ്ങളായ സാമൂഹികത, ആക്രമണം, ഉത്കണ്ഠ, വിഷാദം എന്നിവയിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇതുപോലെ ജനിതക പ്രവണതകൾ അഥവാ ജനറ്റിക് ടെൻഡൻസീസ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു മാർഗരേഖയായി ജ്യോതിഷത്തെ കാണുന്നവർക്ക് പ്രാർത്ഥനയും വഴിപാടും കൊണ്ട് ഫലമുണ്ടാകുന്നത് അവരവരിൽ തന്നെ സംഭവിക്കുന്ന രാസപ്രവർത്തനങ്ങളിൽ കൂടെയും തലച്ചോറിലും ഹോർമോണുകളിലും ഈ ഉപാസനാ വിശ്വാസങ്ങൾ ഉണ്ടാക്കുന്ന ഓപ്റ്റിമിസം അഥവാ ശുഭാപ്തി വിശ്വാസം, ശരീരത്തിനും മനസ്സിനും നൽകുന്ന പ്രതിരോധ ശേഷി, നമ്മൾ തന്നെ അറിയാതെ ശരീരത്തിലെ ചില പ്രവണതകളെ ശരിയാക്കി തരുന്നതിന് കാരണമാകുന്നു. ഒന്നും വേണ്ട, ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മൾ കാണാറില്ലേ കുട്ടികളില്ലാത്ത ദമ്പതിമാർ മണ്ണാറശാലയിലെ ഉരുളി കമിഴ്ത്തൽ വഴിപാട് നടത്തി കുട്ടികളുണ്ടായവരെ കുറിച്ച് കേൾക്കുമ്പോൾ അവരിൽ സ്വാഭാവികമായും അവിടെ പോകാൻ, ആ വഴിപാട് കഴിപ്പിക്കാനുള്ള തീവ്രമായ ഒരു ആഗ്രഹം ഉടലെടുക്കുന്നു. ആ ആഗ്രഹം വിശ്വാസവും ആ വഴിപാട് ഭക്തിയോടെ, ഉറച്ച വിശ്വാസത്തോടെ നടത്തി കഴിയുമ്പോൾ ആ വിശ്വാസം ഉറച്ച ഒരു അഫർമേഷൻ അഥവാ സ്ഥിരീകരണം മനസ്സിന് നൽകുകയും മനസ്സ് ആ സ്ഥിരീകരണം നടപ്പിലാക്കാൻ തലച്ചോറിന് ഉത്തരവ് നൽകുകയും അഥവാ ഓട്ടോ സജഷൻ, സെൽഫ് കമാൻഡ് നൽകുകയും ചെയ്യുന്നു. ചില മാർഗങ്ങൾ അഥവാ ഉപാധികളില്ലാതെ മനസ്സിന് ഈ പൂർണതയുടെ പ്രതിഭാസത്തെ
അനുഭവിക്കാൻ അഥവാ എക്സ്പീരിയൻസ് ചെയ്യാനാവില്ല. അതിനാലാണ് പൂർണതയിൽ നിന്നും ജനിക്കുന്നത് കൊണ്ട് പൂജ എന്ന് താന്ത്രിക വിദ്യ അഥവാ ടെക്നിക് എന്ന തന്ത്രവിധി പൂജ എന്ന് വിളിക്കപ്പെടുന്നത്. അൺലോക്കിംഗ് ദ അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽസ് ഓഫ് മൈൻഡ് ഇസ് പൂജ. മനസ്സിന്റെ മാന്ത്രിക താഴുകളെ തുറക്കുന്ന തന്ത്രമാണ് പൂജ. ഈ ടെക്നിക് അഥവാ താന്ത്രിക ശക്തി അനുഭവിക്കാനാണ് ജാതി മതഭേദമന്യേ ക്ഷേത്രങ്ങൾ എന്ന ക്വാണ്ടം ഹീലിംഗ് സെന്റേഴ്സിൽ ജനങ്ങൾ എത്തുന്നത്. കടുത്ത ജനിതക ദോഷങ്ങൾ അഥവാ ജനറ്റിക് പ്രവണതകൾ ഉള്ള കാലസർപ്പദോഷം പോലെയുള്ള അവസ്ഥകളുള്ള ജാതകങ്ങളുള്ളവർ കാളഹസ്തിയിൽ ചെന്ന് രാഹുകേതു പൂജ ചെയ്യുമ്പോൾ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നേരിൽ നിരന്തരം കാണാറുണ്ട്. ചില ജാതകങ്ങൾ കണ്ടിട്ട് അവർക്ക് ചില പൂജകൾ നിർദ്ദേശിക്കുമ്പോൾ പിന്നീട് മാനസിക രോഗങ്ങൾ ഉൾപ്പെടെയുള്ള അവസ്ഥകൾ മാറി വരുന്നത് കാണാറുണ്ട്. ഇവിടെ നടക്കുന്ന പ്രക്രിയ അതിനിഗൂഢമാണ്, എന്നാൽ ശാസ്ത്രീയവുമാണ്. രാഹു കേതുക്കൾ എന്നത് നമ്മുടെ ജനിതക പ്രവണതകളുടെ ഒരു ബാഹ്യ സൈൻ അഥവാ സിംബൽ മാത്രമാണ്. അതേതു ഭാവത്തിലാണ് ജാതകത്തിൽ നിൽക്കുന്നത് എന്നത് നോക്കി ഒരു നല്ല ജ്യോതിഷിക്ക് ആ വ്യക്തിക്ക് ഏത് പാരമ്പര്യ രോഗം വരെ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ സാധിക്കും. എന്ത് കാരണം കൊണ്ടാണ് കുട്ടികൾ ഉണ്ടാകാൻ തടസ്സം തുടങ്ങിയ ജനിതക പ്രവണതകൾ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ഡോക്ടർ ജീൻ സ്റ്റഡി നിർദ്ദേശിച്ചിട്ട് ഏത് ജീൻ മ്യൂട്ടേഷൻ ആണ് ഏത് രോഗങ്ങൾക്കുള്ള പാരമ്പര്യ സാധ്യത എന്നത് പറയുന്നത് പോലെയാണത്. തന്യതേ വിസ്താര്യതേ ജ്ഞാനം അനേനയിതി തന്ത്രഹ. ജ്ഞാനം ഏതുകൊണ്ട് വർദ്ധിക്കുമോ അത് തന്ത്രം. ഈ അർത്ഥത്തിൽ ഏത് ജ്ഞാനശാഖയെയും തന്ത്രമെന്ന് വിളിക്കാം. കപിലതന്ത്രം, ഗൗതമതന്ത്രം ഇത്യാദിയൊക്കെ എല്ലാ ദർശന ഗ്രന്ഥങ്ങളും തന്ത്രം എന്ന ശബ്ദത്തിന്റെ പരിധിയിൽ വരുമെന്നർത്ഥം. തന്ത്രത്തിന്റെ അതേ ധാതുവിൽ നിന്ന് അഥവാ റൂട്ടിൽ നിന്നാണ് ശാസ്ത്രമെന്നും മന്ത്രമെന്നുമുള്ള ശബ്ദങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ത്രീ എന്ന ശബ്ദത്തിന് രക്ഷിക്കുക, ത്രാണനം ചെയ്യുക എന്നർത്ഥം. തനു എന്ന ശബ്ദത്തിന് ശരീരം എന്ന് പറയും. തനുത്രായതേ ഇതി തന്ത്രഹ. ശരീരത്തെ ത്രാണനം ചെയ്യുന്നത്, രക്ഷിക്കുന്നത് എന്ന് അർത്ഥം. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ രക്ഷിക്കുന്നതിനെ തന്ത്രമെന്ന് പറയും. തനുവിനെ രക്ഷിക്കുന്നത് തന്ത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞു. സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായ ശരീരത്തെ രക്ഷിക്കുന്നു തന്ത്രം. സ്ഥൂല ശരീരം രക്ഷിക്കപ്പെട്ടതുകൊണ്ട് രക്ഷയാകുന്നില്ല. സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരത്തിലാണ് ഇരിക്കുന്നത്. സൂക്ഷ്മ ശരീരത്തെ ശാബ്ദിക ശരീരം എന്നും പറയും. ശാബ്ദിക ശരീരം ഭാവശരീരമെന്നും അഭാവശരീരമെന്നും ഭാവാഭാവശരീരമെന്നും മൂന്നായി തിരിക്കാം. ശാബ്ദിക ശരീരം ബാഹ്യശരീരമെന്നും ആഭ്യന്തര ശരീരമെന്നും രണ്ടായി തിരിക്കും. ഇപ്പോ ബോധത്തിലുള്ളത് ഭാവപ്രത്യയങ്ങളാണ്. ഇപ്പോ ബോധത്തിലില്ലാത്തത് അഭാവപ്രത്യയങ്ങളാണ്. ബോധത്തിലിരിക്കുന്ന സങ്കല്പനകളും കാമനകളുമാണ് സ്ഥൂല ശരീരങ്ങളായി നാളെ രൂപാന്തരപ്പെടുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഇന്നലെ എന്റെ അച്ഛനോ അച്ഛനോ മുത്തച്ഛനോ അമ്മമ്മയോ ഒക്കെ സങ്കല്പിച്ചതാണ് ഇന്ന് ഞാൻ നേടിയിട്ടുള്ള ഈ ശരീരം. സങ്കല്പങ്ങൾ ഭാവതലങ്ങളും സങ്കല്പങ്ങൾ രൂപാന്തരപ്പെടുന്നതിന് കാരണമായവ അഭാവതലങ്ങളുമാണ്. ഇങ്ങനെ ഒരു ശാബ്ദിക പ്രപഞ്ചം വ്യക്തി ബാഹ്യമായി കേട്ടും ആന്തരികമായി പറഞ്ഞുമുണ്ടാക്കുന്നു. അന്യരോട് പറഞ്ഞുണ്ടാക്കുന്നത് ആന്തരികമായി വരുന്നവയാണ്. അന്യരിൽ നിന്നെല്ലാം കേൾക്കുന്നത് ബാഹ്യമായി വരുന്നവയാണ്. അവയിൽ അധിഷ്ഠിതങ്ങളായിരിക്കുന്ന ബോധസീമകളെ അഥവാ ദേവതകളെ ഇന്റലിജൻസുകളെ തിരിച്ചറിയാതെ സ്വീകരിക്കുകയും താലോലിക്കുകയും ആരാധിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നതിലൂടെ എതിർത്തും അനുകൂലിച്ചും ആ ലോകങ്ങൾ സംജാതമാകുന്നു എന്ന് സാരം. വട്ട് എവർ യു റെസിസ്റ്റ് വിൽ പെർസിസ്റ്റ് എന്നാണ് പ്രമാണം. എന്തിനെയാണോ എതിർക്കുന്നത് അത് തന്നെ നമ്മളിൽ നിലനിൽക്കും. എതിർത്താലും ഇവയൊന്നും ഈ ഭാരതത്തിൽ നിന്നും പോവില്ല എന്നതാണ് ഭാരതീയ പഠനം വ്യക്തമാക്കുന്നത്. എതിർക്കുമ്പോൾ എല്ലാം കൂടുതൽ രൂഢമൂലമാകുന്നു എന്നതാണ് ഭാരതീയ സിദ്ധാന്തം. ഭാരതീയ ഗ്രന്ഥങ്ങളെയും ഭാരതീയ പാഠ്യപദ്ധതികളെയും ഈശ്വര വിശ്വാസത്തെയും ക്ഷേത്രങ്ങളെയും ആരാധനകളെയും എല്ലാം നഖശിഖാന്തം എതിർത്ത ചിലർ ഇന്ന് അതിനെ തന്നെ വാരിപ്പുണർന്നുകൊണ്ട് നിൽക്കുന്നു, അതിൽ ചെന്ന് വീണിരിക്കുന്നു എന്നത് ഏറ്റവും വലിയ ഉദാഹരണമായതുകൊണ്ട് മറ്റൊരു ഉദാഹരണം ആവശ്യമില്ലല്ലോ. ഇതിനൊക്കെ വളരെയേറെ അനുഷ്ഠാനങ്ങളിലൂടെ സമയം ചെലവഴിച്ച് ഒരാൾ ഇറങ്ങിത്തിരിച്ചാൽ ആരും അറിയാത്തൊരു ജീവിതം അയാൾക്കുണ്ടാകും. അതീവ രഹസ്യാത്മകമായൊരു ജീവിതത്തിന് അയാൾക്കുടമയാകാം. ഓരോ ചരിത്ര പുരുഷന്റെയും പിന്നിൽ
ആത്മീയ ചരിത്രത്തിന്റെ അത്യുന്നതങ്ങളിൽ വിഹരിച്ചിട്ടുള്ള അനുഭവ സിദ്ധന്മാരായ ഓരോരുത്തരുടെയും ചരിത്ര സ്മൃതികൾക്കു പിന്നിൽ ചരിത്രം രേഖപ്പെടുത്താത്ത രഹസ്യത്തിന്റെ അന്തർലിഖിതങ്ങളുണ്ട്. അത് അനാവരണം ചെയ്യാൻ സാധ്യമല്ല. അവരുടെ അറിവിന്റെ അഗാധതകളിൽ അതൊളിഞ്ഞിരിപ്പുണ്ടാകും. അതിസൂക്ഷ്മമായൊരു സൂക്ഷ്മദർശിക്കല്ലാതെ അറിവില്ലാത്തവന് അത് മനസ്സിലാകുകയുമില്ല. ജ്ഞാനിയെ ജ്ഞാനിക്കല്ലാതെ അറിയില്ല എന്നതുപോലെ ലൗകിക വിഷയങ്ങളും പാരത്രിക വിഷയങ്ങളും അതിന്റെ സുഖാനുഭവങ്ങളും തേടി നടക്കുന്ന മാനവന് അജ്ഞേയമാണ് ആത്മാവിന്റെ രഹസ്യങ്ങളെന്ന് നമ്മളെ പഠിപ്പിക്കുവാൻ പര്യാപ്തമാണ് തന്ത്രാഗമങ്ങൾ എന്ന് മനസ്സിലാക്കാനെങ്കിലും ഇത്രയും സൂചിപ്പിച്ചതിൽ നിന്ന് അറിയാമെന്ന് കരുതുമല്ലോ. എന്നാൽ പ്രബുദ്ധ മലയാളികൾ, മതേതര മലയാളികൾ വിചാരിക്കുന്നത് ഇതിലൊക്കെ മറ്റെന്തൊക്കെയോ ആണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നാണ്. അതും ഈ ഗ്രന്ഥങ്ങളൊന്നും വായിക്കാതെ അങ്ങനെ വിചാരിക്കുന്നത് ലോകത്തൊരു കൂട്ടരേ ഉള്ളൂ. അത് മലയാളികളാണ്. അവർ ജന്മനാ പ്രബുദ്ധരാണ്, പണ്ഡിതരാണ്. അവർക്കൊന്നും വായിക്കാതെ തന്നെ പെട്ടെന്നെല്ലാം മനസ്സിലാവും. അങ്ങനെ ഒരു അനുഗ്രഹം ഈ ലോകത്ത് കിട്ടിയിരിക്കുന്നവർ മലയാളികൾ മാത്രമാണത്രേ. രാജപ്പന്റെ ചായക്കടയിൽ ഇരുന്ന് ചന്ദ്രനിലും ചൊവ്വയിലും ഇറങ്ങിയ വാർത്ത വായിച്ച് അവിടെ ഇറങ്ങിയവന് കൂടി അറിയാത്ത വാർത്തകൾ മുഴുവനും മറ്റുള്ളവരെ വായിച്ചു കേൾപ്പിച്ച് തോളിലിരിക്കുന്ന തോർത്തുമുണ്ടും കുടഞ്ഞ് കുടിച്ച ചായയുടെ കാശുപോലും രാജേട്ടന് കൊടുക്കാതെ അങ്ങേരെയും പട്ടിണിക്കിട്ട് കടന്നു പോകാനുള്ള ധൈര്യം ഈ പ്രബുദ്ധ മലയാളികൾക്ക് മാത്രമേ ഉള്ളൂ. ഓരോ വിഷയവും കൊടുത്തിട്ട് ഒരുത്തനോട് സംസാരിക്കാൻ പറഞ്ഞാൽ അതും മുന്നിൽ വെച്ച് അതല്ലാത്തതൊക്കെ സംസാരിച്ച് അതിന് നാല് കയ്യടിയും മേടിച്ച് ഭംഗിയിൽ നടന്നു പോകാൻ ഈ പ്രബുദ്ധ മലയാളിക്കേ പറ്റൂ. കേട്ടവരാണെങ്കിലോ കേട്ടതിന് ശേഷം പ്രശ്നവും തട്ടി എണീറ്റു പോകാനും യാതൊരു പ്രശ്നവുമില്ല. കൊടുത്ത വിഷയത്തെ കുറിച്ചാണോ അല്ലയോ പറഞ്ഞത് എന്നൊന്നും ബോധമില്ലാതിരിക്കുന്നത് ഒരു വല്ലാത്തൊരു അനുഗ്രഹമാണേ. മറവി അനുഗ്രഹമാണെന്ന് പറഞ്ഞിരിക്കുന്നത് മലയാളിയെ ഉദ്ദേശിച്ചിട്ടായിരിക്കും. അപ്പൊ ശരി, നന്ദി, നമസ്കാരം, വന്ദേ മാതരം.